ഓഗസ്റ്റ് 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂമിപൂജ നടത്തിയതിൻ്റെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ 2023 ഡിസംബറോടെ അയോധ്യയിലെ രാമക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് റിപ്പോർട്ട്. ക്ഷേത്രത്തിൻ്റെ താഴത്തെ നിലയുടെ നിർമ്മാണം 2023 ആകുമ്പോഴേക്കും അവസാനിക്കും. ക്ഷേത്ര നിർമ്മാണം 2025 ആകുന്നതോടെ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 110 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിന് 1000 കോടി രൂപയാണ് നിർമ്മാണ ചിലവ്. ഇതിനകം ക്ഷേത്ര ട്രസ്റ്റിന് 3000 കോടിയിലധികം രൂപ സംഭാവന ലഭിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിലെ 5 മണ്ഡപങ്ങളുടെയും ശ്രീകോവിലിന്റെയും നിർമ്മാണം 2023 അവസാനത്തോടെ പൂർത്തിയാകും. 1-ാം നിലയുടെ ശിലാസ്ഥാപനവും പൂർത്തിയാകും. തുടർന്ന് പുതിയ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കും. ക്ഷേത്ര നിർമ്മാണം ആസൂത്രണം ചെയ്തതുപോലെ പുരോഗമിക്കുന്നതായും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനായി രാജസ്ഥാൻ കല്ലുകളും മാർബിളുമാണ് ഉപയോഗിക്കുന്നത്. 4 ലക്ഷം ക്യൂബിക് അടി കല്ല് ഇതിനായി ഉപയോഗിക്കും. ക്ഷേത്രത്തിന്റെ നീളം 360 അടിയും വീതി 235 അടിയുമാണ്. 360 അടി നീളവും 235 അടി വീതിയുമുള്ള ക്ഷേത്രത്തിന്റെ ഓരോ നിലയ്ക്കും 20 അടിയോളം ഉയരമുണ്ട്. രാമനവമി ദിവസത്തിൽ സൂര്യരശ്മികൾ ഉച്ചയ്ക്ക് ക്ഷേത്ര ജനാലയിലൂടെ വിഗ്രഹത്തിലേക്ക് പതിക്കുന്ന രീതിയിലാണ് ക്ഷേത്ര നിർമ്മാണം. സന്യാസിമാർക്കുള്ള ഇടവും ആധുനിക ആർട്ട് മ്യൂസിയവും ഓഡിറ്റോറിയം, ഭരണകാര്യാലയങ്ങൾ തുടങ്ങിയവയും ക്ഷേത്രത്തിൽ ഉണ്ടാകും. രാജ്യത്ത് ഏറെ വിവാദമായ രാമക്ഷേത്ര നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്നാണ് സൂചന. അടുത്ത വർഷം അവസാനത്തോടെ തന്നെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകും. 2024 മെയ്യിൽ നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പായി 2023 ഡിസംബറിൽ തന്നെ അയോധ്യയിൽ പണി പുരോഗമിക്കുന്ന രാമക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്താണ് ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. ഇത് 10 ആണ്ടുകളായി BJP തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം 2023 ഡിസംബറിൽ പണി പൂർത്തിയാകും. ഇതിനുശേഷം ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകുമെന്ന് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് വൃത്തങ്ങൾ പറയുന്നു. തകൃതിയായി നടന്നുവരുന്ന ക്ഷേത്ര സമുച്ചയ നിർമ്മാണം 2025 പൂർത്തിയാകും. വിമാനത്താവളം അടക്കമുള്ള വികസന പദ്ധതികളാണ് അയോധ്യയിൽ നടപ്പാക്കുന്നത്. നഗരത്തെ തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. അയോധ്യയുടെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ 2 തവണ ഇതിനോടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ഉത്തർപ്രദേശിൽ അടുത്ത വർഷം നിർണായകമായ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പരമാവധി വേഗത്തിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. മ്യൂസിയം, ഡിജിറ്റൽ ആർക്കൈവ്സ്, റിസർച്ച് സെന്റർ എന്നിവയടക്കം ക്ഷേത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കും. അതേസമയം ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ നിർമ്മാണം പൂർത്തിയാകാൻ 2025 വരെ സമയമെടുക്കാനാണ് സാധ്യത. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ രാംലല്ല, സീത, ലക്ഷ്മണൻ എന്നിവരുടെ വിഗ്രഹം മാറ്റി സ്ഥാപിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ 5 ലക്ഷം ഭക്തരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ സുരക്ഷ സംസ്ഥാന സർക്കാരുകൾക്കാണ് എങ്കിലും ക്ഷേത്രത്തിനകത്തെ സുരക്ഷ രാമക്ഷേത്ര ട്രസ്റ്റിനാണ്. 100 ഏക്കറിലധികം സ്ഥലത്തായാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇതുവരെ 3000 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളിൽ നിന്നും ലഭിക്കുന്ന തുക ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുന്നതിനുള്ള FCRA അക്കൗണ്ട് ഇതുവരെ തയ്യാറാകാത്തതാണ് ഇതിന് കാരണം. ക്ഷേത്ര നിർമ്മാണത്തിന് ഇഷ്ടികയും സ്റ്റീലും ആവശ്യമില്ല. എന്നാൽ കർസേവാപുരത്ത് കൊത്തിയെടുത്തിട്ടുള്ള കല്ലുകൾ ക്ഷേത്രത്തിന് ഉപയോഗിക്കണം എന്ന തീരുമാനത്തിലാണ് അധികൃതർ. രാജസ്ഥാനിലെ ഭരത്പൂരിലെ ബൻസി പഹാറിൽ നിന്നാണ് ഭൂരിഭാഗം കല്ലുകളും വരുന്നത്. കല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കോപ്പർ ആണ് ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.